ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷനെ പറ്റിയിട്ടാണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1789 ഫ്രാൻസിൽ നടന്നിട്ടുള്ള ഒരു റവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രഞ്ച് റവല്യൂഷൻ അതായത് 1789 ദൈവദത്ത അധികാരത്തിൻ്റെ വക്താക്കളായ ബൂർബൺ രാജാക്കന്മാരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് 1789 ഫ്രാൻസിലെ വിപ്ലവം ഉയർന്നു വന്നത്. ആയുധമേന്തിയ ജനത എന്നൊരു ആധുനിക ആശയം ആദ്യമായിട്ട് പ്രയോഗിക്കപ്പെട്ടത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ ആണ്. 1789 ജൂൺ 20 ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നടക്കുന്നത്. ടെന്നീസ് കോട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20. ഇനി ജനങ്ങളെ 3 എസ്റ്റേറ്റുകളായി തരംതിരിച്ചത് ഈ ഫ്രഞ്ച് റവല്യൂഷനിലാണ്. 1 എസ്റ്റേറ്റ് പുരോഹിതന്മാർ, 2 എസ്റ്റേറ്റിലുള്ളത് പ്രഭുക്കന്മാരും ഭൂവുടമകളുമാണ്, 3-ാമത്തതിൽ മധ്യവർഗം, കർഷകർ, കൈത്തൊഴിലാളികൾ, കച്ചവടക്കാർ ഇവരെല്ലാമാണ്. അപ്പോൾ 3-ാം എസ്റ്റേറ്റ് അറിയപ്പെടുന്നത് കോമൺസ് എന്ന പേരിലാണ്. 3-ാം എസ്റ്റേറ്റ് അറിയപ്പെടുന്നത് കോമൺസ് എന്ന പേരിലാണ്. ഇനി ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചത് നെപ്പോളിയനാണ്. ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചത് നെപ്പോളിയനാണ്. പിന്നെ ഫ്രാൻസിലൊരു പുതിയതായ ഒരു നിയമസംഹിത കൊണ്ടുവന്നതും നെപ്പോളിയനാണ്. ഫ്രാൻസിൽ ആദ്യമായി ഒരു നിയമസംഹിത കൊണ്ടുവന്നത് നെപ്പോളിയനാണ്. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിവെച്ച വിപ്ലവം എന്നറിയപ്പെടുന്നത് ഈ ഫ്രഞ്ച് വിപ്ലവം ആണ്. ഫ്രഞ്ച് വിപ്ലവം ആണ് ഫ്യൂഡൽ വ്യവസ്ഥിതിക്ക്, യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ അന്ത്യത്തിന് വഴിവെച്ചതാണ്. അപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും ഫ്രഞ്ച് വിപ്ലവമാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി 16-ാമനാണ്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി 16-ാമനാണ്. അപ്പോൾ ലൂയി 16-ാമൻ്റെ കുപ്രസിദ്ധിയായ ഒരു ഭാര്യയാണ് മേരി അന്റോയിനറ്റ്. ഫ്രഞ്ച് പാർലമെൻറ്റ് എസ്റ്റേറ്റ് ജനറൽ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100-ാം വാർഷികത്തിൽ പടുത്തുയർത്തിയൊരു ഗോപുരമാണ് ഈഫൽ ടവർ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100-ാം വാർഷികത്തിൽ പടുത്തുയർത്തിയൊരു ഗോപുരമാണ് ഈഫൽ ടവർ. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് നൽകിയൊരു ആശയം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇവ ലോകത്തിന് നൽകിയത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഇനി രാജപക്ഷക്കാരെ എല്ലാം കൂട്ടക്കൊല ചെയ്തൊരു സംഭവമാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. പിന്നെ ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് എഴുതിയിട്ടുള്ള ഒരു നോവലാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. സ്പിരിറ്റ് ഓഫ് ലോ എന്ന പുസ്തകം രചിച്ചതാണ് മോണ്ടസ്ക്യൂ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതാണ് റുസോ. അപ്പോൾ റുസോയുടെ കൃതി ആണ് സോഷ്യൽ കോൺട്രാക്ട്. ഇനി ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ട വർഷമാണ് 1789 ജൂലൈ 14. ഫ്രഞ്ച് ദേശീയ ദിനം എന്നറിയപ്പെടുന്നതും ജൂലൈ 14. ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടത് അത് ഒരു ശിക്ഷ, അതായത് ജയിലാണ്. കുറ്റം ചെയ്തവരെല്ലാം ശിക്ഷ നൽകുന്ന ആ ഒരു ജയിൽ അല്ലെങ്കിൽ ശിക്ഷ കൊടുത്തിരുന്ന സ്ഥലം ബാസ്റ്റിൽ കോട്ട തകർത്തതാണ് 1789 ജൂലൈ 14. അപ്പോൾ ടെന്നീസ് കോട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20. ടെന്നീസ് കോട്ട് പ്രതിജ്ഞ. ഇനി വിപ്ലവകാലത്ത് പുരോഹിതരെയും പ്രഭുക്കന്മാരെയും മറ്റും വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിൻ എന്നുള്ള ആയുധം ഉപയോഗിച്ചാണ് ഫ്രഞ്ച് വിപ്ലവകാലത്തെ പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നതാണ് നെപ്പോളിയൻ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശുവാണ് നെപ്പോളിയൻ. നെപ്പോളിയനെ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് വാട്ടർലോ യുദ്ധം നേടിയ 1815. ഇംഗ്ലണ്ട് നെപ്പോളിയനെ
പരാജയപ്പെടുത്തി. യുദ്ധത്തിലാണ് ഇംഗ്ലണ്ട് നെപ്പോളിയനെ പരാജയപ്പെടുന്നത്. വാട്ടർലോ യുദ്ധത്തിൽ ഒരു ബ്രിട്ടീഷ് സേനാനായകനാണ് ആർതർ വെല്ലസ്ലി. വാട്ടർലോ യുദ്ധത്തിൻ്റെ ബ്രിട്ടീഷ് സേനാനായകൻ്റെ പേര് ആർതർ വെല്ലസ്ലി. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നതും ആർതർ വെല്ലസ്ലിയാണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർതർ വെല്ലസ്ലിയാണ്. വാട്ടർലൂ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ബെൽജിയം. ബെൽജിയത്തിലാണ് വാട്ടർലൂ. രാജാധികാരം ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചിരുന്നത് ഫ്രഞ്ചുകാരാണ്. രാജാധികാരം ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചത് ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകന്മാരാണ് വോൾട്ടേർ, റൂസോ, മോണ്ടസ്ക്യൂ. വോൾട്ടേർ, റൂസോ, മോണ്ടസ്ക്യൂ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളാൽ ബന്ധിതനാണ് എന്നഭിപ്രായപ്പെട്ടത് റൂസോയാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലകളാൽ ബന്ധിതനാണ് റൂസോ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയിട്ടുള്ള ഒരു കൃതി, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എഴുതിയ കൃതിയാണ് എമിലിയാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എഴുതിയ കൃതിയാണ് എമിലി. ഫ്രഞ്ച് വിപ്ലവത്തിന് ആരംഭം കുറിച്ചത് ബാസ്റ്റിൽ കോട്ടയുടെ പതനത്തോടുകൂടിയാണ്. ഞാനാണ് വിപ്ലവം എന്ന് സ്വയം വിശേഷിപ്പിച്ചത് നെപ്പോളിയനാണ്. ഞാനാണ് വിപ്ലവം, നെപ്പോളിയനാണ്. 100 ബയണറ്റുകളേക്കാൾ ശക്തിയുള്ളതാണ് ഒരു പത്രം എന്നഭിപ്രായപ്പെട്ടത് നെപ്പോളിയനാണ്. 100 ബയണറ്റുകളേക്കാളും ശക്തിയുള്ളതാണ് ഒരു പത്രം എന്നഭിപ്രായപ്പെട്ടത് നെപ്പോളിയനാണ്. മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നതും നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നത് നെപ്പോളിയനാണ്. ബ്രിട്ടനെതിരെ ബെർലിൻ, അതായത് ബെർലിൻ ശാസനങ്ങൾ അത് പുറപ്പെടുവിച്ചത്, അതായത് സാമ്പത്തിക ഉപരോധമാണ് ബ്രിട്ടനെതിരെ ബെർലിൻ ശാസനങ്ങൾ പുറപ്പെടുവിച്ചതും നെപ്പോളിയനാണ്. നെപ്പോളിയൻ ആണ് ബ്രിട്ടനെതിരെ ഇത് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതും ആണ്. പിന്നെ സെൻറ് ഹെലീന എന്ന ദ്വീപിൽ വെച്ചിട്ടാണ് നെപ്പോളിയൻ അന്തരിക്കുന്നത്. സെൻറ് ഹെലീന ദ്വീപിൽ വെച്ചാണ് നെപ്പോളിയൻ അന്തരിച്ചത്. ഇനി ഫ്രഞ്ച് ദേശീയ അസംബ്ലി പ്രസിദ്ധമായൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ ഒരു വർഷമാണ് 1789 ഓഗസ്റ്റ് 12. 1789 ഓഗസ്റ്റ് 12 വിപ്ലവകാലത്ത് ഫ്രാൻസിൽ രൂപം കൊണ്ട ജാക്കോബിയൻ ക്ലബിൽ അംഗമായിട്ടുള്ള ഒരു ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താനാണ്. ജാക്കോബിയൻ ക്ലബിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഞാനാണു രാഷ്ട്രം എന്നഭിപ്രായപ്പെട്ടത് ലൂയി 14. എനിക്കു ശേഷം പ്രളയം എന്നഭിപ്രായപ്പെട്ടത് ലൂയി 15. ഞാനാണു രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്കു ശേഷം പ്രളയം എന്നഭിപ്രായപ്പെട്ടത് ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്നഭിപ്രായപ്പെട്ടതാണ് മേരി അൻഡോയിനറ്റ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ, മേരി അൻഡോയിനറ്റാണ്. ഇനി ഫ്രാൻസ് ഒന്ന് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നഭിപ്രായപ്പെട്ടത് മെറ്റേണിക്ക്. ഫ്രാൻസ് ഒന്ന് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നഭിപ്രായപ്പെട്ടതാണ് മെറ്റേണിക്കാണ്. ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1792. ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1792. പിന്നെ ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ പല വിഭാഗങ്ങളായി തരംതിരിക്കണം എന്ന് വാദിച്ചതാണ് മോണ്ടസ്ക്യൂ. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തരംതിരിക്കണം എന്നഭിപ്രായപ്പെട്ടതാണ് മോണ്ടസ്ക്യൂ.